നന്നായിട്ടുണ്ട്, എല്ലാം നന്നായിരുന്നു, മൊത്തം അടിപൊളി. നല്ല ഹ്യൂമർ, ചിരിച്ച് നന്നായിട്ട് ചിരിക്കാനും ഒരുപാട് കയ്യടികൾ പലയിടത്തും, പല സെറ്റിൽ ഡയലോഗ്സിനും പോലും നല്ല കയ്യടികളുണ്ടായിരുന്നു. ടോട്ടൽ എൻഗേജിങ് ആണ്, ഓഡിയൻസിനെ എൻഗേജ് ചെയ്തു. നമുക്കൊരു ബോറിംഗ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഒരു സ്ഥലത്തും എനിക്ക് തോന്നിയില്ല. എൻ്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പറയല്ല, ഞാനൊരു ക്രിട്ടിക്കും കൂടെ ആണ്, എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ സീനുകൾ ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ വളരെ എന്താ പറയുന്നത്, ഹ്യൂമറാണ് ഇതിനകത്ത് കൂടുതൽ പേര് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒരു ചെറിയൊരു സറ്റയർ എന്ന് പറയാം, പൊളിറ്റിക്കൽ സറ്റയർ അതിനകത്ത് അടി, ഒരു അതിൻ്റെ ഒരു അടിയൊഴുക്കുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷമാണല്ലോ. അതെ അതെ, കുറേ നാൾ. ഒരു സിനിമ മാറിയോ അങ്ങനെ തോന്നുന്നുണ്ട്? ഏയ് ഇല്ല, സിനിമ ഒന്നും മാറിയിട്ടില്ല, ഓഡിയൻസും മാറിയിട്ടില്ല. നല്ല സിനിമ കൊടുത്താൽ തീർച്ചയായിട്ടും ഓടും, കാരണം ഭരതത്തിനോട് വർക്ക് ചെയ്ത സിനിമകൾ പോലും വൈശാലിയും ചാമരവും ഒക്കെ ഇപ്പോഴും ഫ്രഷ്നെസ് ഉണ്ട്. ചന്തയൊക്കെ നിങ്ങൾ ഇപ്പോഴും കാണുന്നില്ലേ? അതെ അതെ, അതുകൊണ്ട് ഓഡിയൻസ് സിനിമ ഒന്നും മാറിയിട്ടില്ല, നല്ല ക്വാളിറ്റി കൊടുക്കുക, അത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്, ഫിലിം മേക്കേഴ്സ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഉണ്ട്, മലയാളത്തിലും മറ്റു ഭാഷകളിലും ഇപ്പം ലിയോ എന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നുണ്ട്, ഭാഷകളും ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ചെയ്യും. വളരെ നന്നായിരുന്നു, നല്ലൊരു ടീം വർക്കായിരുന്നു. അപ്പം എനിക്ക് സുരേനെ നേരത്തെ അറിയാം, പിന്നെ സുധീഷിൻ്റെയും രതീഷിൻ്റെയും ഒക്കെ ടീമാണെങ്കിലും വളരെ നല്ല ടീമായിരുന്നു. സുരേഷിൻ്റെ കൂടെ ഡെഫിനറ്റ്ലി ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. രണ്ട് തലത്തിൽ നിൽക്കുന്നതാണ്, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർ ഓപ്പോസിറ്റ് വരുന്നതാണ്, രണ്ടുപേരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ വരുമെന്ന്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഗെയിമാണ്. പിന്നെ ഇദ്ദേഹം പോർച്ചുഗീസിൽ നിന്നുകൊണ്ട് സുരാജിനെ പിടിക്കാനുള്ള ശ്രമങ്ങളും അതിന് അങ്ങനെയൊക്കെ ഒരുപാട്. പടം കാണുക, അതാണ് ഏറ്റവും നല്ലത്, പടം കാണുക, എൻജോയ് ചെയ്യുക. ഞാൻ വളരെ ഹാപ്പിയാണ് സിനിമ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളും പോയി നോക്കുക, കാണുക, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക. എന്തായാലും ഇഷ്ടപ്പെടും, ബാക്കി ഓഡിയൻസ് ഡിസൈഡ് ചെയ്യട്ടെ. ആ അതെ അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സുരാജേട്ടനായിട്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തു തന്നു, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു, ഡയലോഗ് പറയാനും പ്രസൻറ്റ് ചെയ്യാനും എല്ലാം മൊത്തത്തിൽ കുറേ ഹെൽപ്പ് ചെയ്തു. സുധീഷ് സാറാണെങ്കിലും ഹോൾ ക്രൂ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പം നല്ലൊരു ടീം വർക്ക്. ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അറിവിൽ എന്നോട് പല ആൾക്കാരും വിളിച്ച് പറഞ്ഞതും ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരാൾ മാത്രം ഉറങ്ങിയിട്ടില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് ഉറങ്ങാത്ത ഒരാളാണ് ഇദ്ദേഹം. ആദ്യമായിട്ടാണ് ഇതിൻ്റെ നായികയാണ് ഉറങ്ങിയിട്ടില്ലെന്നാണ് ഡെയിലി ഇവിടെ ചോദിക്കും. ഹാപ്പി ആയില്ലേ? അങ്ങനെ ചിരിപ്പിച്ച് മോനെ, അങ്ങനെ ചിരിപ്പിച്ച്. ഒരുപാട് പേര് ഞാൻ എന്തെന്നറിയാം, ഫസ്റ്റ് കേക്കെടുത്ത് വെച്ചിട്ട് കുറെ ആൾക്കാർ കുറെ വർഷമായിട്ട് പറയുന്നു ഇതുവരെ സുരാജിനെ ചിരിച്ച് കണ്ടില്ല, ചിരിപ്പിക്കാൻ സുരാജ് മറന്നുപോയോ, ചിരിയാണ് എൻ്റെ ജീവവായു, അതിന് അവസരമൊരുക്കി തന്ന ആളാണ് നമ്മുടെ സുധീഷ്. താങ്ക് യു സുധീഷ്. ഏയ് രതീഷ്, രതീഷ്.